എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണത്തെ യാത്രയും കുറച്ച് ഡിഫറൻ്റ് ആണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. അവിടുത്തെ നീണ്ടകര എന്നുള്ളൊരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. സമയം ഏകദേശം വെളുപ്പിനെ 5:45 ആയിട്ടുള്ളൂ. കേരളത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ബോട്ട് ആണ് ഇത്, കണ്ണപ്പൻ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഓൺ ഇറ്റ്. ഇന്ന് ഇവരുടെ എങ്ങനെയാണ് ഇവർ ഫിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഫിഷിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കണ്ടറിയാൻ പോവാണ്. ഉൾക്കടലിലേക്കൊക്കെ പോകുന്നു. അതെ, വളരെ കടലിനുള്ളിലേക്കൊക്കെ നമ്മൾ ഇന്ന് പോകാൻ പോവാണ്. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കായലും കടലും ഒക്കെ കാണാനായിട്ട് വളരെ മനോഹരമാണ്. ഈ കാണുന്ന പാലം, അത് നീണ്ടകര ബ്രിഡ്ജ് ആണ്. NH കണക്ട് ചെയ്യുന്ന ഒരു പാലമാണത്. ഇതിന്റെ താഴെ കൂടെയാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ആദ്യം ഞങ്ങൾ ഹാർബറിലൊക്കെ പോയി ഐസ് എടുത്തതിന് ശേഷമാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹാർബറാണ് കൊല്ലം ജില്ലയിലെ ഈ നീണ്ടകര. ഏകദേശം 1.5 ലക്ഷം ആൾക്കാരാണ് ഈ മത്സ്യബന്ധനത്തിലൂടെ ജീവിക്കുന്നത്. കായലിലാണ് ഞങ്ങളിപ്പോ. ഏതാണ്ട് 1.5 നോട്ടിക്കൽ മൈൽ കൂടി യാത്ര ചെയ്താൽ കടലിലെത്തും. ഞങ്ങളുടെ തൊട്ടു പുറകിൽ കാണുന്നത് പുലിമുട്ട് എന്നാണ് ഇവിടെ അതിന് പറയുന്നത്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾ കടലിലേക്ക് എത്താൻ പോവാണ്. ഇന്ന് ഞങ്ങൾ ഉള്ളത് ലോറൻസ് ഏട്ടന്റെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ പേര് കണ്ണപ്പൻ ലോറൻസ് എന്നാണ്. അദ്ദേഹം ബോട്ടിന്റെ പേരിൽ കൂടെയാണ് അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു പേരുണ്ട്, ജീവൻ രക്ഷൻ. ഏതായാലും ഫിഷിംഗിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസ് സ്റ്റോക്ക് ചെയ്യാനുള്ളതാണ്. കുറച്ച് 2 ബോക്സ് മുഴുവൻ ഞങ്ങൾ ഐസ് മേടിച്ചിരിക്കുകയാണ്. പ്രവീൺ ഏതായാലും സഹായിച്ച് ഏതായാലും എളുപ്പമാക്കി അല്ലേ പണി. സോ വി ആർ ഓൾ പ്രിപ്പയർഡ് ആൻഡ് ഓൾ സെറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഇറ്റ്. ലോറൻസ് ഇട്ട ഈ ബോട്ടിൽ ഇപ്പൊ മഞ്ഞ കളറിലെ ഈ ഒരു പെയിന്റിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു, ജീവൻ രക്ഷകനും. അതെന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അത് ഈ ബോട്ട് എന്റെ കൊച്ചു പ്രായം മുതലേ കടലിൽ പോകുന്ന അവസരത്തിൽ ഇങ്ങനെ അപകട മേഖലകളിൽ പലതും തരണം ചെയ്യുന്ന കൂട്ടത്തിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികള് പല പ്രാവശ്യങ്ങളായി അനേകം ജീവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒരു സംഭവം എന്ന് പറഞ്ഞുതരാം? സംഭവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കടലിൽ ചുഴലിക്കാറ്റും ബേമാരിയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കടലിൽ കയറി കൂമ്പിക്കും. കടൽ ശോഭം കത്തി. ഇവിടെ കടലിന്റെ മുഖപ്പുകളിലെല്ലാം മൊത്തം പാറക്കെട്ടുകളാണ്. നമ്മുടെ ഈ ബോട്ട് നിൽക്കുന്ന പൊസിഷനിൽ ഇപ്പൊ പാറയുടെ പുറത്താ ബോട്ട് നിൽക്കുന്നത്. ഇതിന്റെ താഴെ പാറയുണ്ട് കടലിന്റെ അടുത്ത്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് ഈ പാറയുടെ പുറത്ത് വരുമ്പോ തിര പെട്ടെന്ന് ശക്തപ്പെടും. പെട്ടെന്ന് ഉയരം കൂടിയത് ഇപ്പത്തെ പാറയുടെ പുറത്തേക്ക് തിര വരുമ്പോൾ കയറി അങ്ങ് പോങ്ങും. പൊങ്ങിട്ട് തിര പെട്ട് വീഴും. അവിടെ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. എത്ര പേരെ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്? ഒരു പ്രാവശ്യം 85 ഓഗസ്റ്റ് 21 ഒരു ദിവസം ഇങ്ങനെ ചുഴലിക്കാറ്റിൽപ്പെട്ട് പേമാരിയിലും പെട്ട 150 ആളിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ലോറൻസ് ഏട്ടന് ഒരു 2 അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അതിനെ കുറിച്ചൊന്ന് പറയാമോ? മത്സ്യം പിടിക്കാൻ എന്റെ അനിയന്മാരായിരുന്നു 3 പേര് കൂടെ ഉണ്ടായിരുന്നു. അവിടെ മത്സ്യം പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും തേച്ചില്ല, അത്രയും പെട്ടെന്നായി കടൽക്ഷോഭം ഉണ്ടാകുന്നു. അപ്പൊ കടൽ നിറച്ചിങ്ങനെ ആളുകള് കടലുമായിട്ട് മരണമായിട്ടാണ് മല്ലടിച്ചോണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾ ഓടി വരുന്നത്. പിന്നെ ബോട്ടിൽ അന്ന് ചെറിയ ബോട്ട്, ഇതിനെക്കാട്ടി ചെറിയ ബോട്ടായിരുന്നു, കൊച്ചു ബോട്ട്. അപ്പൊ അതിൽ കൊള്ളാവുന്നിടത്തോളം ഓരോ പ്രാവശ്യം 10, 50, 100, 75 പേരെ കയറ്റി കര കൊണ്ടടിക്കും, വീണ്ടും വരും. ട്രിപ്പ് 3 ട്രിപ്പായിട്ടാണ് 150 ആളിനെ കര കൊണ്ടുവന്നത്. അങ്ങനെ പത്രത്തിനൊക്കെ അങ്ങനെ റിപ്പോർട്ട് വന്ന് അങ്ങനെ ഡൽഹിക്ക് റിപ്പോർട്ടൊക്കെ അയച്ച് ജീവൻ രക്ഷാ പദകം 87 ജീവൻ രക്ഷാ പദകം അല്ലേ, ജീവൻ രക്ഷാ പദകം ധീരതയ്ക്കുള്ള അംഗീകാരം. രണ്ടാമത് വീണ്ടും 92 ഓഗസ്റ്റ് 10
ഇങ്ങനെ പെട്ടെന്ന് ഇതിനൊക്കെ ഒരു കടൽക്ഷോഭവും പേമാരി എല്ലാം കൂടെ ഉണ്ടായി. അതിൽ കുടുങ്ങിപ്പോയ കുറച്ച് 10-22 ജീവന് രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെടുത്തി ഒരാളിനെ പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ രക്ഷപ്പെടുത്തി. You're watching Yathra, exploring the unexplored.